ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പലഹാരമാണ്. അതായത് ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനെ നമുക്ക് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ്. പെട്ടെന്നായിട്ട് 4 മണി പലഹാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. മെയിൻ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും കാണും ഗോതമ്പ് പൊടി. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. കുട്ടികളൊക്കെ ഉണ്ടാവണം വീട്ടിലൊക്കെ, നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നമുക്്ക് നേരെ വീഡിയോ കാണാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എത്ര ആൾക്കാരാണോ, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്ര അളവൊക്കെ മതി. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കണമാവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുഴക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. അതിന് നമ്മൾ നന്നായി ഒന്ന് കുഴച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചൊരു ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി, ആ ഒരു രീതി മതി. നന്നായി ഒന്ന് കുഴച്ച് റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അതിൽ മസാലക്കൂട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കാം എന്നൊക്കെ നോക്കാം. അതിന് മുന്നേ നമ്മൾ ബോൾസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് 2 സവാളയാണ്, പിന്നെ ഒരു പച്ചമുളക്. ഇത് നല്ല നീളത്തിലുള്ള പച്ചമുളകാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഉള്ളിൻ്റെ ഉള്ളിത്തണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ഒരു പകുതിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലാണ്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വലിയ ഉള്ളി 2 എണ്ണം അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പച്ചമുളക് മാറുന്നവരെ, നന്നായി ഒന്ന് വാടി കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു നല്ല ഹൈ സ്പീഡിലൊന്നും ഇടേണ്ട, ഒരു നോർമൽ റൈസിലിട്ടാൽ മതി. അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാകത്തിന് നോക്കിയിട്ട് എടുക്കാം. ഇനി അതിന് ശേഷം ഇവിടെ നല്ല ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ ബീൻസ്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിത്തണ്ട് പിന്നെ കുറച്ച് വേണ്ടി ഇട്ട് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ വേവ് കുറവായതുകൊണ്ട്, ഇതിനൊക്കെ വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇത് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ലേശം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഒരേ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിത്തണ്ടിന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ വേവ് കുറവാണെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് 2 മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട ഇല്ലെങ്കിൽ ചിക്കനോ എടുത്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മുട്ടയാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അത് ഏകദേശം വെന്തിൻ്റെ ശേഷമാണ് ഇട്ടുകൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും വീട്ടിലും ഇങ്ങനെ പ്രസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ പ്രസ് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായി ഒന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നമ്മളെ മസാല ഇതുപോലെ ആക്കിയിട്ട് ഈ ഒരു കീ രീതിയിലാണ് ചെയ്യുന്നത്. മസാല ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കീ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ സാധനം ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്.
ഇനി നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കിയ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു കീ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നമ്മളിത് ഇവിടെ ഏകദേശം പൊരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. കാരണം ഓവർ എരിവൊന്നുമില്ല, ഓവർ മസാല ഇടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.